ആയിരിക്കും. കണ്ടിട്ട് ഡോക്ടർ ആവേണ്ട പ്രായം തോന്നില്ലല്ലോ. പ്രായമൊക്കെ കാണുകയായിരിക്കും. അതെങ്ങനെയാ ഇന്നത്തെ കാലത്ത് പെമ്പിളരെ വയസ്സറിയാൻ പറ്റില്ലല്ലോ. ഏതായാലും ചോദിച്ചോളെ ഡോക്ടറെ. നമസ്കാരം. പണിക്കര് മുതലാളി പറഞ്ഞു വെച്ചിട്ട് വന്നതാ. അല്ല ആളുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് കടന്നു കളഞ്ഞു പോന്ന്. അല്ല ഡോക്ടർ, ആ കുന്ത്രണ്ടല്ലേ ആ കുഴല് കഴുത്ത് തൂക്കിയിടുന്നേ, അതും ആ കോട്ടിട്ടിരുന്നെങ്കിൽ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അതൊക്കെ ആശുപത്രി ചെന്നിട്ട് പോരെ. എന്നാ കേറിയട്ടെ. എന്താ പേര്? കുരിയാപ്പള്ളി കുരിയാക്കോസ്. കുരിയാപ്പള്ളി എന്ന് വിളിച്ചു. എന്റെ പേര് ശ്രീദേവി. ഓ നമസ്കാരം. പപ്പു കേറിയട്ടെ. നമ്മുടെ ഈ കരയിൽ ഒരു ആശുപത്രി ഇല്ലാത്തതിന്റെ പേരിൽ സമയത്ത് ചികിത്സ കിട്ടാതെ ടൗണിലേക്ക് ബോട്ടിലും വള്ളത്തിലും കൊണ്ടുപോകുന്നതിനിടയിൽ എത്രയെത്ര ആളുകളാ മരിച്ചിട്ടുള്ളത് അല്ലയോ. നമ്മുടെ എത്രയോ അമ്മമാരും സഹോദരിമാരും ബോട്ടിലും വള്ളത്തിലും കിടന്ന് പ്രസവിച്ചിരിക്കുന്നു അല്ലയോ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയത് കൊണ്ടാണ് മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഈ KPM ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എനിക്കൊരസുഖം വന്നാൽ അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം അല്ലയോ. പക്ഷേ പാവങ്ങളായ നിങ്ങളുടെയൊക്കെ സ്ഥിതി അതല്ലല്ലോ. ഈ കരയിൽ പോസ്റ്റ് ആഫീസിനും പോലീസ് സ്റ്റേഷനും സ്ഥലം കൊടുത്തത് ആരാണ്? ആണല്ലോ. രാമങ്കരി പാലം പണിയിച്ചത് ആരാണ്? ആണല്ലോ. ഇവിടെ പൈപ്പ് ലൈൻ ഇടാൻ മുൻകൈ എടുത്തത് ആരാണ്? ആണല്ലോ. അപ്പോ എല്ലാം നിങ്ങളുടെ പണിക്കര് മുതലാളിയാണ് അല്ലയോ. എന്റെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയിട്ടുള്ള ഡോക്ടർ ശ്രീദേവി. ഡോക്ടർ ശ്രീദേവിയെ ഞാൻ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായിട്ട് ഡോക്ടർ ശ്രീദേവി. ഡോക്ടർ ശ്രീദേവി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. ഡോക്ടർ ശ്രീദേവി, ഞാൻ പ്രസംഗത്തെക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. സമയമോ കാലമോ നോക്കി ഒരു ഡോക്ടറെ കാണാൻ ഒരു രോഗിക്കും വരാനാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെന്നെ എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാം. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ആരേ അത്? നിന്റെ അമ്മായി അമ്മ. വാതിൽ തുറക്കടി. ഈ തൊഴിൽ വെച്ച് നടത്താൻ തുടങ്ങിയിട്ടേ 25 കൊല്ലമായി. ഈ കരയിൽ ഓടി നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേര് എന്റെ മക്കളാ. നിങ്ങൾ ആരാ? എന്തുകൊണ്ടാ പറയുന്നത്? ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വേദന അറിയാതെ പ്രസവിക്കണം. കോതം കെടുത്തി കത്തിയും കത്രിയും കൊണ്ട് വയറ് കീറി മുക്കാതെ പറയണം. ഈ കരയിൽ ഒരു ആശുപത്രിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതായി ഇത്രയും കാലം ഇവിടെ ഉള്ള പെമ്പിള്ളേരൊക്കെ പ്രസവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു ആശുപത്രി പ്രസവം എടുക്കാൻ ഒരു ഡോക്ടറും എലിയമ്മ സമ്മതിക്കത്തില്ല. ഓ, വയറ്റാട്ടിയാണല്ലേ. ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു. ചുമ്പോ കിടന്ന് ചെലക്കാതല്ലേ. ഞാൻ ഈ MBBS ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടിച്ചോടിപ്പോവാൻ വേണ്ടിയല്ല. തള്ള പോയാട്ടെ. ആഹാ, അപ്പൊ പൊറുക്കാൻ തന്നെ വന്നതാണോ? എന്നാ ഞാൻ കാണിച്ചു തരാം. ചോദിക്കാനും പറയാൻ ഇവിടെ ആളുകളുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ടൊന്ന് വിളി. ഓ, അത്ര വലിയ ഗമയാണെങ്കിൽ അവന്റെ MRCP അങ്ങ് പൂച്ചാക്ക കൊണ്ടു വെച്ചേക്കാൻ പറ. അല്ലേ, വിളിക്കുമ്പോ ഓരോരുത്തന്റെ ഒരു പവർ. ചക്കച്ചുള പോലെ ജോർജ് കുട്ടി എണ്ണിക്കൊടുത്തിട്ട വെറുതെ ഒന്നും അല്ല. അല്ലെങ്കിൽ തന്നെ പട്ടിയുടെ വാല വരെ ഇവിടെ MBBS ആ. പോകാൻ പറ മുതലാളി, ഇവിടെ കാശ് കൊടുത്ത ഡോക്ടർമാർ കിട്ടാത്ത പോലെ. നമുക്ക് കളത്തിപ്പറമ്പിലെ കുര്യാച്ചന്റെ മോൻ ജോസഫ് ഡോക്ടർ വിളിച്ചാലോ? അങ്ങേര് പിള്ളേര് ചികിത്സക്കാരനാ. ചൈൽഡ് സ്പെഷ്യൽ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. എടാ കോശവാ, എന്തോ അവനെ ഒരു വ്യാജ ഡോക്ടർ മാർഗലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാനാ പോയി ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വന്നത്.
അറസ്റ്റിൽ നിന്ന് വെച്ച് ഡോക്ടർ അല്ലാതാവോ? ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യില്ലേ, നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യില്ലേ, എന്തിന് മുതലാളി കൊണ്ട് അറസ്റ്റ് ചെയ്യില്ലേ? മറ്റേ കേസിലേ വലിയ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി കടത്തു, എങ്കിലെന്താ വില? മതി, അധികം വിളമ്പണ്ട. താൻ ചെന്ന് വറിയിച്ചം കൊണ്ടുവന്ന കോപ്രായയുടെ കണക്ക് കൊണ്ടുവാ. അപ്പൊ തേങ്ങയുടെയോ? അല്ല, ചക്കയുടെ. അച്ഛാ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരട്ടെ? ആ മോളെ, മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ, എന്നിട്ട് വേണം അച്ഛന് നിന്നെ ഒരു ഡോക്ടറാക്കാൻ. ഞാനൊന്നും ഡോക്ടറാവില്ല. അതെ, മോള് പരീക്ഷയ്ക്ക് പോയി എന്തെങ്കിലും ഒന്ന് വരച്ചു വെച്ചാ മതി, മോളെ ഡോക്ടറാക്കുന്ന കാര്യം അച്ഛനേറ്റു. അല്ലേ, ഇവള് എന്നെ പോലെ അക്ഷരവിരോധി ആകുമെന്നാ തോന്നുന്നത്. കേട്ടില്ലയോ മോക്കെ, പഠിച്ച് ഡോക്ടറാകണ്ടെന്ന്. നമ്മുടെ മക്കളെ പോക്ക് കണ്ട, നമ്മുടെ കുടുംബത്തിലൊരു വക്കീലോ ഡോക്ടറോ ഉണ്ടാകുന്ന മട്ടില്ല. മുരളി പോയോ? വെളുപ്പിനെ പോയി. അവനൊരു വക്കീലായിട്ട് വേണം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കാൻ. എന്തിനാ എപ്പോഴും ഈ കേസിനും പുലിവാലിനും ഒക്കെ പോകുന്നത്? കേസ് നടത്തി നടത്തി ഉള്ളതൊക്കെ നശിപ്പിച്ചില്ലേ? അയലത്തുകാർ പോലും ഇങ്ങോട്ട് കയറാതായി. ഇങ്ങനെ പോയാൽ നിന്റെ തന്ത ഉണ്ടാക്കി മുതലൊന്നും അല്ലല്ലോടി ചൂലേ. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പണിക്കരോട് കളിക്കാൻ വന്നവരെല്ലാം പിന്നെ വടക്കേ കായലിലെ പൊങ്ങിയിട്ടുള്ളു. അന്ന് സിനിമയ്ക്ക് പോയി വൈകി വന്നത് വാർഡൻ അറിഞ്ഞു എന്നാ എനിക്ക് പേടി. ഇന്നലെ എന്നെ കണ്ടപ്പോ അവര് പറയുക, ഒക്കെ ഞാൻ അറിയുന്നുണ്ട്, സൂക്ഷിച്ച് നടക്കണമെന്ന്. അറിയട്ടെ നീ. അതെ അതെ, അറിഞ്ഞ അന്ന് പുറത്താ. പുറത്താക്കിയ കൂളായിട്ട് ഇറങ്ങി പോരണം. എന്റെ കൂടെ താമസിക്കാമല്ലോ. താമസിക്കാം, പക്ഷെ ഇപ്പോഴല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. അതിനെന്താ ഒരു ത്രില്ല്? ഒരു ആചാരം കീഴ്വഴക്കൊന്നല്ലാതെ. ആചാരം കീഴ്വഴക്ക എല്ലാം നോക്കി ദേ, ഈ കഴുത്തിലൊരു മിന്ന്, പിന്നെ എന്റെ കുട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം ഞാരിക്കത്തില്ല. ഒരു പൊന്നിന്റെ പൊടി കഴുത്തി വീണാ പിന്നെ സുരക്ഷിതയായെന്നാ എല്ലാ പെണ്ണുങ്ങളെയും വിചാരം. ആ പൊന്നിന്റെ പൊടി ഇല്ലേലേ, ഈ ആണുങ്ങളുണ്ടല്ലോ. ദുഷ്യന്തനെ പോലെ മോതിരം കാണാനില്ലെന്നും പറഞ്ഞ് പൊടിയും തട്ടിക്കളഞ്ഞ് അങ്ങ് പോവും. അപ്പൊ ഒരു മനുഷ്യ ചങ്ങലയാണ് വിവാഹം അല്ലേ? ആ പിന്നെ ശനിയാഴ്ച വീട്ടിൽ പോകുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. പ്രിയവദനെ മനോഹരി ചാരുലതേ സുമംഗലി, നീ പകരും കുളിരലയിൽ, നീ പകരും ദീപ ദീപ, നീ പകരും കുളിരലയിൽ ഞാനലിയും തുഷാരമായി. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ കയ്യക്ഷരം നന്നായതല്ലാതെ? ഓരോന്ന് എഴുതി ഏതെങ്കിലും പത്ര ഓഫീസിലേക്ക് അയക്കും, പത്രക്കാർ അതേപടി എടുത്ത് ചവറ്റു കുട്ടയിൽ ഇടും. ദാ ഈ കിടക്കുന്ന പോലെ. അത്രക്ക് കളിയാക്കൊന്നും വേണ്ട കേട്ടോ, ശോഭ കണ്ടോ, എന്റെ കവിത പത്രത്തിൽ അച്ചടിച്ചു വരും. വരും വരും. എല്ലാ വലിയ എഴുത്തുകാർക്കും ആദ്യത്തെ അനുഭവം ഇങ്ങനെയാ. ആദ്യ അയച്ച കൃതികൾ മടങ്ങി വരാത്ത ഒറ്റ സാഹിത്യകാരനും ഉണ്ടായിരിക്കില്ല. ഒരു കണക്കിന് അത് നല്ലതാ, ആത്മാർത്ഥത എഴുതുമ്പോൾ ഒരു വിഷയമാകുമല്ലോ. അങ്ങനെ ആശ്വസിച്ചാ മതി. ഡേ ശോഭ കണ്ടോ, എന്റെ കവിത അച്ചടിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം എന്നെ അംഗീകരിക്കാതിരിക്കില്ല.
എന്നേ കിട്ടിക്കഴിഞ്ഞു അംഗീകാരം. അച്ചടിച്ചു വന്നില്ലെങ്കിലും ഉണ്ണിയുടെ കവിതകൾ എനിക്കിഷ്ടമാണ്. എത്ര പ്രാവശ്യം ഈ കവിതകൾ സ്കൂളിൽ ചൊല്ലി ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഉണ്ണിക്ക് വേണ്ടി. പുതിയാപ്പിള്ളി, എന്തോ തനിക്കെന്നെ ശരിക്കറിയാലോ? അല്ല ചോദ്യം, എനിക്കറിയാവുന്നതുപോലെ മുതലാളി ഈ കരയിൽ പിന്നെ ആർക്കറിയാ? അതുകൊണ്ടടാ കോശവ ഞാൻ പറഞ്ഞത്, എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും. ഒരുത്തനെ കൊണ്ട് വിതപ്പിക്കേയില്ല, കൊയ്യിക്കേമില്ല. വേണ്ട, ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. പുതിയാപ്പള്ളി, എന്തോ വാസന്തി, നിന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല മലയാളി. എന്താ കാര്യം? പറഞ്ഞ തീരക്ക് ശ്രീധനത്തൊക്കെ കൊടുക്കാൻ അച്ഛന് കഴിയില്ല. തികയാത്ത പണം കല്യാണം കഴിഞ്ഞ് കൊടുത്താൽ എന്താ, ഒക്കത്തില്ലയോ? അതിനവര് സമ്മതിക്കുന്നു തോന്നുന്നില്ല മലയാളി. അത് മോശമായി പോയല്ലോ. എന്നത്തേക്കാ നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇതാ പണമില്ലാത്തതിന്റെ പേരിൽ ഈ കരയിലുള്ള ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കാതിരിക്കരുത്. അതും ഞാനുള്ളപ്പോ. ലളി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ആ ശരി. എന്താ പേര്? ഗോപി. ആ ഗോപി, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണായതുകൊണ്ട് പറയല്ല. വാസന്തി നല്ല കുട്ടിയാ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് പറയുക. ആ കിട്ടു, എനിക്കൊരു അല്പം തിരക്കുണ്ട്, ഇറങ്ങി ഊണ് കഴിച്ചിട്ട് പോവാ. ഊണൊക്കെ ഇനി ഒരിക്കൽ ആകാമല്ലോ. അത് പറഞ്ഞാ പറ്റില്ല, ഒരു വിടിയെങ്കിലും ഊണ് കഴിച്ചിട്ട് പോവാ മുതലാളി. മോളെ വാസന്തി, മുതലാളിക്ക് വെള്ളം എടുത്തു കൊടുത്തേ. നിന്റെ ശരീരത്തിന് ചന്ദനത്തിന്റെ മണമായിരുന്നു, മറക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഈ വഴിയൊക്കെ വരാൻ മറക്കണ്ട.